ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അരിയൊന്നും കുതിർക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തയ്യാറാക്കിയെടുക്കാനായിട്ട് 250 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന റൈസ് ഫ്ലോർ ഉണ്ടല്ലോ, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാങ്ങിക്കുന്ന അതേ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തേങ്ങാ ചിരവേദിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എത്ര കണ്ട് പൊടി എടുക്കുന്നു അനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി 2 ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായയുടെ പൊടിയാണെങ്കിൽ ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 2 ടേബിൾ സ്പൂണ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാധാരണ ചോറ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. മട്ട അരിയുടെ ചോറൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നല്ല വൈറ്റ് കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്യുർ വൈറ്റ് റൈസ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. സാധാരണ ഞാൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാറാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാതും അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി ഉപ്പ്. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തം 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പൊടിക്കനുസരിച്ചൊക്കെ വെള്ളത്തിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 4 മണിക്കൂറാണ് ഞാനിത് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ടൊക്കെ ചെറിയ മാറ്റമൊക്കെ വരും കേട്ടോ. നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അത് 4 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തിരുന്നത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിലൊന്ന് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിത് നല്ലപോലെ നുരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബബിൾസ് ഒന്നും പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാനിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി അതെല്ലാം നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. അതല്ലെങ്കിൽ ഇനി നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടെടുത്തിട്ട് അതിലും വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഓയിലിട്ടിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഓയിൽ വെച്ച് തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനീയൊരു മൗൾഡിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രമേ ഉള്ളൂ മാവ് ഒഴിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ആവിയിലാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സ്റ്റൗവിൻ്റെ ആ ഒരു സ്റ്റാൻഡ്, ചെറിയ സ്റ്റാൻഡാണ് ഇറക്കി വെച്ചെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മളുടെ ഈ ഒരു കേക്കിൻ്റെ മോൾഡ് ഇറക്കി കൊടുക്കുക. ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് കുക്കായി നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അടർത്തി എടുത്താൽ നല്ലപോലെ കിട്ടും, ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സെൻട്രലായിട്ടൊരു ചെറിയൊരു മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനീയൊരു മുന്തിരി ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മുന്തിരി സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മാവ് ഒഴിച്ച് അപ്പം തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുന്തിരി താഴ്ന്നു പോവും. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളൊരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.